ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലേക്ക് വരുവാൻ ലോകത്തിന്റെ പാപവും അകൃത്യവും ദൈവസിംഹാസനത്തോളം എത്തുന്നു. ഹഗിയാൽ ദൈവത്തിന്റെ ക്രോധാഗ്നി ഭൂമിടമേൽ പതിക്കുന്നു. എല്ലാം വളരെ വിശദമായി നമുക്ക് ചിന്തിക്കുവാൻ സമയം പോരാ. അടുത്തതായി യോഹന്നാന്റെ ദർശനത്തിങ്കൽ അവൻ കാണുന്നത് നാലാമത്തെ മുദ്ര പൊട്ടിച്ചു. ഒരു മഞ്ഞ കുതിര പുറപ്പെട്ടു വരുന്നു. അതിന്റെ പേര് മരണമെന്നാണ്. ഭൂമിടമേൽ എതിർ ക്രിസ്തു വാഴുമ്പോൾ സമാധാന പ്രഖ്യാപനത്തോടെ ലോകത്തിലേക്ക് വന്ന് ലോക ജനതയെ വഞ്ചിച്ച് ലോകത്തെ അടക്കി വാഴുവാൻ ഈ ഭരണകർത്താക്കന്മാർ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവത്തിന്റെ ക്രോധാഗ്നി മറുഭാഗത്ത് ഭൂമിടമേൽ പതിച്ചുകൊണ്ടേയിരിക്കും. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിനങ്ങളായിരിക്കും. യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടുന്ന ദിനങ്ങളായിരിക്കും. വീണ്ടും തിരുവെഴുത്തിലേക്ക് വന്നാൽ വെളിപ്പാട് ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശക്തിയാർജിച്ച ഭൂകമ്പവും ഭൂമിയുടെ മേൽ ശക്തിയാർജിച്ച ഒന്നാമത് എതിർ ക്രിസ്തു വരുന്നു, രണ്ടാമത് ഭൂമിയുടെ മേലുള്ള സമാധാനം നഷ്ടപ്പെടുന്നു, അടുത്തതായി കഠിനമായ ക്ഷാമമുണ്ടാകുന്നു, വീണ്ടും മരണവും, മാത്രമല്ല പ്രകൃതിയുടെ മേൽ സൂര്യന്റെയും ചന്ദ്രന്റെയും അവസ്ഥയ്ക്ക് ഭംഗം വന്ന സൂര്യൻ ഇരുണ്ട ചന്ദ്രൻ കരിമ്പടം പോലെയായി ഭൂമിയിൽ ശക്തിയാർജിച്ച ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒന്നാം ഘട്ടം കഴിയുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏഴ് കലശത്തെ കുറിച്ച് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വരുമ്പോൾ കോപാഗ്നിയുടെ ഏഴ് കലശങ്ങളെ നമുക്ക് കാണാം. യോഹന്നാൻ അവയെ ഒന്നൊന്നായി കാണുകയാണ്. വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ ക്രോധകലശം ഒരു ദൂതൻ ഭൂമിയുടെ മേൽ ഒഴിച്ചു. രക്തം കലർന്ന വലിയ മഴ വായിച്ചേ. ഒന്നാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും. ശ്രദ്ധിക്കുക, ദൈവ കാഹളം ഭൂമിയുടെ മേൽ ഊതി ഭൂമിയുടെ മേൽ വരുന്ന നാശത്തെ കുറിച്ച് യോഹന്നാൻ കണ്ണു വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുന്നത് മൂന്ന് ഭാഗമായിട്ടാണ്. പ്രാരംഭത്തിലെ ആരംഭ സമയങ്ങളിൽ സംഭവിക്കുന്നത് ഓരോ മുദ്രകൾ പൊട്ടിച്ച് ദൈവ ന്യായവിധി ഭൂമിയുടെ മേൽ വന്ന് പതിക്കുകയാണ്. രണ്ടാമതായി സ്വർഗീയ ദൂതന്മാർ ഊതുന്ന കാഹളനാദത്തിങ്കൽ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ചൊരിയുകയാണ്. മൂന്നാമതായി ദൈവദൂതന്മാർ ഭൂമിയുടെ മേൽ ഒഴിക്കുന്ന ഏഴ് കലശങ്ങളാൽ ഭൂമി ദൈവ കോപാഗ്നിയെ വഹിച്ച് ഏറ്റവും ഹീനമായി നശിക്കുന്നു. ആരംഭത്തിലെ ആറ് മുദ്രകൾ പൊട്ടിച്ച് ഭൂമിയിൽ ക്ഷാമവും മരണവും സമാധാനമില്ലായ്മയും ദുഷ്ടതയും ഭൂമിയുടെ മേൽ ആധിപത്യം പിടിക്കുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ദൂതനൂതിയ കാഹളത്താൽ ഭൂമിയിൽ രക്തം കലർന്ന തീമഴയുണ്ടായി. സാധാരണ മഴയല്ല, രക്തം കലർന്ന തീമഴയുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ദൂതനൂതിയപ്പോൾ തീ കത്തുന്ന ഒരു വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായിട്ട് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് ഭൂമിയിലെ കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു. ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും അന്നാളിൽ മലകളോടും പാറകളോടും കുന്നുകളോടും നിങ്ങൾ വന്ന് ഞങ്ങളെ മൂടിക്കളവീൻ. ദൈവത്തിന്റെ കോപ ദിവസം ആർക്ക് സഹിക്കാം, ആരെന്ന് നിലനിൽക്കും? യഹോവയുടെ കോപം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ദൈവ കോപാഗ്നിയാൽ ഈ ഭൂമി വെന്തെറിയാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം കഠിനമായ ശിക്ഷകൾ ഭൂമിയുടെ മേൽ പതിക്കുന്നു. വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ നാലാമത്തെ ദൂതൻ കാഹളമൂതി സൂര്യനിൽ മൂന്നിലൊന്ന് ഭാഗവും ചന്ദ്രനിൽ മൂന്നിലൊന്ന് ഭാഗവും ഇരുണ്ടുപോയി. നാലാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നിനും ചന്ദ്രനിൽ മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി. അടുത്തത് അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി. സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രജാലങ്ങളുടെയും മൂന്നിലൊന്ന് ഇരുണ്ടുപോയി.
ഭൂമിയുടെ മേൽ ആവിശ്വാർത്ഥ വെളിച്ചം നൽകുന്ന സൂര്യനും ചന്ദ്രനും മൂന്നിലൊന്ന് ഇരുണ്ട് ഇരുളടഞ്ഞ നിമിഷങ്ങളൊന്നും ഉണ്ടാകും. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധികൾ ഒന്നൊന്നായി ഭൂമിയുടെ മേൽ പതിയുന്നു. അവസാന ഭാഗത്തേക്ക് വന്നാൽ ഏഴ് കലശങ്ങൾ ഭൂമിയുടെ മേൽ ദൈവദൂതന്മാർ ന്യായവിധിക്കായിട്ട് ഒഴിക്കുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ 7 വർഷത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ദൈവ ന്യായവിധിയുടെ കലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുകയാണ്. 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഒന്നാമത്തെ ദൂതൻ പുറപ്പെട്ടു പോയി. അവൻ തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചപ്പോൾ മനുഷ്യർക്ക് ഭയങ്കരമായ ദുർവർണങ്ങൾ ഉണ്ടായി. വായിച്ചാട്ട്, ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയുടെ മേൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരും മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണങ്ങൾ ഉണ്ടായി. ദുർഗന്ധം ഭവിച്ച വളരെ ഹീനമായി ചീഞ്ഞു നാറുന്ന ദുർവർണങ്ങൾ മനുഷ്യർക്കുണ്ടായി. മനുഷ്യന്റെ മരുന്നിനോ മനുഷ്യന്റെ ശാസ്ത്ര ലോകത്തിനോ ചികിത്സിച്ച് നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ തന്നെ ചെറിയ ചില കാര്യങ്ങളെ പോലും ഉൾക്കൊണ്ട് അതിനു വേണ്ട സംരക്ഷണം നൽകുവാൻ ലോകത്തിലെ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. അടുത്ത കാലത്തുണ്ടായി ചെറിയ പ്രാണിയാണ് കൊതുക്. കൊതുകിനെ മനുഷ്യൻ പേടിച്ചത് കൊമ്പനാനെ പേടിക്കുന്നതിനേക്കാൾ ഭയങ്കരമായിരുന്നു. ആലപ്പുഴ ചേർത്തല സ്ഥലങ്ങളിലെ മനുഷ്യൻ ജീവനും കൊണ്ട് ബന്ധുമിത്രാദികളെ തേടി വളരെ ദൂരത്തിലേക്ക് പോയി ചിക്കൻഗുനിയായി പേടിച്ച് ഒരു ചെറിയ വ്യാധിയുടെ മുൻപിൽ മനുഷ്യൻ ഞെട്ടിപറയ്ക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കോപാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ മൃഗത്തിന്റെ മുദ്രയേറ്റവർ മൃഗത്തെ നമസ്കരിച്ച് ജീവനെ ഇച്ഛിച്ച് ഭൂമിയിൽ ഇരിക്കുന്ന ജാതികൾക്ക് വല്ലാത്ത ദുർവർണമുണ്ടായി. വീണ്ടും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിലെ സമുദ്രം മരിച്ചവരുടെ രക്തം പോലെയായി തീർന്നു. രണ്ടാമത്തെ ദൂതൻ തന്റെ കലശം ഒഴിക്കുമ്പോൾ ഭൂമിയിൽ സമുദ്രത്തിലെ ജലം വായിച്ചു. രണ്ടാമത്തവൻ തന്റെ കലശം സമുദ്രത്തിലൊഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോയി. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു. വീണ്ടും 16-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 5-ാമത്തെ കലശത്താൽ മൃഗത്തിന്റെ സിംഹാസനം ഇരുണ്ടുപോകുന്നു. വീണ്ടും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യൂഫ്രട്ടീസ് എന്ന മഹാനദി വറ്റിപ്പോകുന്നു. അടുത്ത കലശം ഒഴിക്കുമ്പോൾ ആകാശത്തിൽ ഒഴിച്ചിട്ട് ആകാശം ഇരുളടഞ്ഞു പോകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ക്രോധം ഭൂമിയുടെ മേൽ തട്ടുമ്പോൾ, ദൈവക്കോപം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഈ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ഭയങ്കരമായ കഷ്ടം ഉണ്ടാകും. മനുഷ്യർ പരസ്പരം കൊല്ലും. ഭയങ്കരമായ ക്ഷാമമുണ്ടാകും. പകർച്ചവ്യാധികൾ ഉണ്ടാകും. ഭൂമിക്ക് വളരെ ക്ഷതം സംഭവിക്കും. കത്തിജ്വലിക്കുന്ന സൂര്യനിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോകും. നക്ഷത്രങ്ങളിലും ചന്ദ്രനിലും ശക്തിയാർജിച്ച ക്ഷതം സംഭവിക്കും. ഭൂമിയിലെ സമുദ്രങ്ങളൊക്കെയും മരിച്ചവരുടെ രക്തത്തിന് തുല്യമായി തീരും. ഭയങ്കരമായൊരു കോപദിനം ഭൂമിയുടെ മേൽ പതിക്കാൻ പോകുന്നു. ഇനി അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവ ക്രോധ ദിനത്തിങ്കിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓടി രക്ഷപ്പെടാം. ദൈവ കോപ ദിവസത്തിൽ നിന്ന് ഒരുവൻ എങ്ങനെ രക്ഷപ്രാപിക്കും? രാജാക്കന്മാരും പ്രഭുക്കന്മാരും പറയുന്നു, ഞങ്ങളെ വന്ന് മൂടിക്കളവീൻ. ദൈവത്തിന്റെ ന്യായവിധിയുടെ കോപാഗ്നി വധിച്ചിട്ട് മനുഷ്യൻ ദുർവർണം പിടിച്ച്, മനുഷ്യൻ ക്ഷാമം പിടിച്ച്, സമാധാനം നഷ്ടപ്പെട്ട്, മനുഷ്യർ പരസ്പരം കൊന്ന്, ഭൂമിയിലെ ജലാശയങ്ങൾ രക്തമായി തീർന്ന്, സൂര്യൻ കരിമ്പടം പോലെ ഇരുണ്ടുപോയി, നക്ഷത്രങ്ങൾ അത്തിക്കായ് പോലെ ഭൂമിയിൽ വീണ്, ഭൂമി ദൈവ ന്യായവിധിയാൽ വെട്ടി വിറയ്ക്കുമ്പോൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഓടുകയാണ്, ഞങ്ങളെ മൂടിക്കളവീൻ, ഞങ്ങളെ മൂടിക്കളവീൻ. ഓർത്തുകൊള്ളണമേ, ഭൂതലത്തിൽ അന്ന് ഒളിപ്പാൻ ഒരു സ്ഥലമുണ്ടായിരിക്കത്തില്ല. ഭൂതലത്തിൽ നമ്മെ സംരക്ഷിപ്പാൻ ആർക്കും സാധ്യമല്ല. വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിച്ചല്ലോ, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പറയുന്നു, മലകളോടും പാറകളോടും നിങ്ങൾ ഞങ്ങളെ മൂടിക്കളവീൻ. കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നു. യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടിയ ദിവസം, യഹോവയുടെ ക്രോധം ഈ ഭൂമിയുടെ മേൽ ചൊരിഞ്ഞ ദിവസം, അന്ന് മനുഷ്യന്റെ
അതിന്റെ വെള്ളിക്കോ പൊന്നിനോ ഒന്നും മനുഷ്യനെ സഹായിക്കാൻ ഒക്കുകയില്ല. പ്രവചന എസ്കേൽ പറയുന്നല്ലോ, എസ്കേൽ പ്രവചനം 7:19 വരുമ്പോൾ പ്രവാചകൻ പറയുക, അന്നാളിൽ യഹോവയുടെ കോപ ദിവസത്തിങ്കൽ മനുഷ്യന്റെ വെള്ളിക്കോ പൊന്നിനോ ഒന്നും അവനെ സഹായിക്കാൻ ഒക്കുകയില്ല. വായിച്ചു ദൈവത്തിന്റെ ക്രോധം നീ ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഓടിയൊളിക്കുവാൻ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടായിരിക്കുകയില്ല. ലോകത്തിലെ വലിയ പാറക്കെട്ടുകളിലോ മലഞ്ചരിവുകളിലോ ഗുഹകളിലോ മനുഷ്യൻ നിർമ്മിച്ച മണിമന്ദിരത്തിലോ ഒരു മനുഷ്യനെ ഒളിച്ചിരിപ്പാൻ സാധ്യമല്ല. അതിലുപരി അവന്റെ വെള്ളിക്കും പൊന്നിനും അവനെ സഹായിപ്പാൻ സാധ്യമല്ല. ബാങ്ക് ബാലൻസ് കൊണ്ടോ നമ്മൾ കെട്ടിയുണ്ടാക്കിയ മണിമന്ദിരങ്ങൾ കൊണ്ടോ നമ്മൾ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന പൊന്നിനോ ഒന്നും നമ്മെ സഹായിക്കാൻ ഒക്കുകയില്ല. പ്രവാചകനായ എസ്കേൽ പറയുന്ന ആ വാക്കുകളിൽ ഇങ്ങനെ നാം വായിക്കുന്നല്ലോ, യഹോവയുടെ കോപ ദിവസത്തിങ്കൽ പൊന്നിനും വെള്ളിക്കും അവനെ സഹായിപ്പാൻ സാധ്യമല്ല. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. യഹോവയുടെ ക്രോധ ദിനത്തിങ്കൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ സഹായിപ്പാൻ സാധ്യമല്ല. ഓർത്തുകൊള്ളണമേ, ഒളിക്കാനൊരിടമില്ല, സഹായം നൽകുവാൻ ആരാലും സാധ്യമല്ല. ദൈവത്തിന്റെ വലുതും ഭയങ്കരവുമായ ക്രോധ ദിനം ഭൂമിയുടെ മേൽ വന്ന് പതിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഓടി ഒളിക്കുവാൻ ഒരു സ്ഥലമില്ല. രാജാക്കന്മാരും പ്രഭുക്കന്മാരും സിംഹാസനങ്ങളെയും അവരുടെ അരമനകളെയും വിട്ടൊഴിഞ്ഞ് അവരോടി പോകുന്നത് ഞങ്ങളെ മൂടിക്കളവീൻ, ഞങ്ങളെ മൂടിക്കളവീൻ, കുഞ്ഞാടിന്റെ കോപ ദിവസം വന്നിരിക്കുന്നു. അടുത്തതായി വായിച്ചല്ലോ, വെള്ളിക്കും പൊന്നിനും ഒന്നും നമ്മളെ സഹായിക്കാൻ സാധ്യമല്ല. എത്രമാത്രം പൊന്നുണ്ടെങ്കിലും താഴേക്കുള്ള വാക്കുകളിൽ പറയുന്നത് മനുഷ്യൻ വെറുക്കുന്ന മലമെന്ന വണ്ണം അവർ പൊന്നിനെ വീതികളിൽ എറിഞ്ഞു കളഞ്ഞു. മനുഷ്യൻ വെറുക്കുന്നതിനേറ്റവണ്ണം അവർ വെള്ളിയെ വീതികളിൽ എറിഞ്ഞു കളഞ്ഞു. മനുഷ്യന്റെ പൊന്നിനോ വെള്ളിക്കോ ഒരു കാലത്തും അവനെ യഹോവയുടെ കോപ ദിവസത്തിൽ നിന്ന് രക്ഷിപ്പാൻ സാധ്യമല്ല. കുഞ്ഞാടിന്റെ കോപ ദിവസം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ രാജാക്കന്മാർ ഭയപ്പെടുമ്പോൾ പ്രമുഖന്മാർ വ്യാകുലപ്പെടുമ്പോൾ ദൈവ കോപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ പ്രാപിക്കാം? യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നു. യഹോവ കോപത്തോടെ ഭൂമിയെ ചവിട്ടുന്ന ദിനം വരുന്നു. യഹോവയുടെ കോപം ജ്വലിച്ച കോപത്തിന്റെ കലശം ഭൂമിയുടെ മേൽ പതിക്കുന്നു. ദൈവ ക്രോധത്തിന്റെ കാഹളം ഭൂമിയുടെ മേൽ ഊതിയിട്ട് ആകാശത്തിലെ നക്ഷത്രം ഭൂമിയിൽ വീണ, സൂര്യൻ ഇരുണ്ട, ഭൂമിയിലെ ജലാശയങ്ങൾ രക്തമായിത്തീരുന്നു. മനുഷ്യൻ ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വണ്ണം, മനുഷ്യന് സഹിച്ചു നിൽപ്പാൻ കഴിയാത്ത വണ്ണം ശക്തമായ യാതനകൾ ഉണ്ടാകുന്നു. നമുക്ക് എങ്ങനെ ദൈവ ക്രോധത്തിൽ നിന്ന് രക്ഷ നേടാം? തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നല്ലോ, ദൈവ ക്രോധ ദിനത്തിങ്കൽ ഒരുവനെ രക്ഷിപ്പാൻ അവന്റെ വെള്ളിക്കും പൊന്നിനും സാധ്യമല്ല. ഓർത്തുകൊള്ളണമേ, വെള്ളിയും പൊന്നും ഒക്കെ ഇന്ന് വിലപ്പെട്ടതാണ്. പൊന്ന് വളരെ വിലപ്പെട്ടത് സത്യം തന്നെ. അത് നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന വളരെ നിക്ഷേപമുള്ള അനേകരുണ്ട്. നമ്മൾ ഈ ഗുജറാത്ത് സൈഡിലൊക്കെ പോയാൽ അവിടുത്തെ മാർവാടികൾ അവരുടെ കയ്യിൽ കിലോ കണക്കിനാണ് സ്വർണം ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തെ പോലെ കഴുത്തേലും കാതയിലും ഒന്നും കെട്ടിയിട്ട് നടക്കിയില്ലെങ്കിലും അവർ ബാങ്കുകളിൽ പണം അക്കൗണ്ട് ചെയ്യാറില്ല. പകരം അവർ വളരെയധികം പൊന്ന് സമ്പാദിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. പല രൂപത്തിലൊക്കെ ഉണ്ടാക്കി, ചേനയുടെയും കാച്ചിലിന്റെ ഒക്കെ രൂപത്തിൽ പൊന്നുകൾ ഉണ്ടാക്കി അവരിങ്ങനെ അറകളിൽ വെച്ച് വേറെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന പറയുന്നത്. എന്നാൽ ആ ദിനത്തിൽ മനുഷ്യന്റെ പൊന്നിനും വെള്ളിക്കും അവനെ സഹായിപ്പാൻ സാധ്യമല്ല. അവന്റെ മണിമന്ദിരങ്ങൾക്ക് അവനെ മറപ്പാൻ സാധ്യമല്ല. രാജാക്കന്മാരും പ്രമുഖന്മാരും ധനവാന്മാരും ദരിദ്രന്മാരും ഒരുപോലെ ഓടി ചെന്നിട്ട് പറയുന്നു, ഞങ്ങളെ മുടുവീൻ, ഞങ്ങൾ കൊളിപ്പോൻ ഇടമില്ല. ദൈവ ക്രോധാഗ്നി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ രക്ഷ നേടാം? എങ്ങനെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാം? കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വഴിയിൽ വെച്ചിട്ട് വഴിയിൽ വെച്ച് അവന്റെ കോപം നിന്റെ മേൽ തട്ടി നശിക്കാതിരിപ്പാൻ യേശു എന്ന വീണ്ടെടുപ്പുകാരനെ ചുംബിപ്പീൻ. എന്നാൽ ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ നമുക്ക് ഒളിച്ചിരിപ്പാൻ പ്രവാചകനായ സെഫന്യാവിന്റെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. സെഫന്യാവിന്റെ പ്രവചനം 2:3 പ്രവാചകനായ സെഫന്യാവ് പറയുന്ന വാക്കുകൾ വായിച്ചാട്ട്. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ
സാധ്യമല്ല. എങ്ങനെ നമുക്ക് രക്ഷ നേടാം? പ്രവാചകനായ സെഫന്യാവ് പറയുന്ന വാക്കുകളെ ശ്രദ്ധിപ്പീൻ. നീ ഒന്നുകൂടെ വായിച്ചോയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ. മക്കളെ ശ്രദ്ധിക്കുക, ദൈവ ക്രോധാതി ഭൂമിയുടെ മേൽ പതിച്ചിട്ട് ഭൂമി ദൈവ ന്യായവിധിയാൽ വെന്തെറിയുമ്പോൾ, ഭൂമിയുടെ മേൽ പതിക്കുന്ന ദൈവ ക്രോധാഗ്നിയാൽ മനുഷ്യൻ പാവികൾ വ്യാകുലപ്പെട്ടോടുമ്പോൾ ഒരു പച്ചൻ ഒളിപ്പാൻ ഇടമുണ്ട്. എന്ത് ചെയ്യാനാ പറഞ്ഞതാ? ദൈവത്തെ അന്വേഷിപ്പീൻ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. അവന്റെ യാത്ര മുകളിലേക്കാണ്, അവൻ കീഴേ പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിപ്പീൻ, സത്യ ദൈവത്തെ അന്വേഷിച്ച് അവനെ നിങ്ങൾ കണ്ടെത്തുവീൻ. വീണ്ടും വായിക്കുന്നത് നീതിയെ അന്വേഷിപ്പീൻ. എന്താണ് നീതി? ബൈബിൾ പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷേ നീതീകരിക്കപ്പെട്ടവർ അസംഖ്യമാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ നാം നീതിയെ പ്രാപിക്കുവീൻ. നീതിയെ പ്രാപിക്കുകയും നീതി നിവർത്തിക്കുകയും നീതിയെ പിന്തുടരുകയും ചെയ്യുവീൻ. പ്രവാചകൻ യെശയ്യാവ് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, യെശയ്യാ പ്രവചനം 26 അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ വരുമ്പോൾ, എന്റെ ജനമേ വന്ന നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാറായി പറയുന്നറിയാമോ? ഭൂമിയിൽ സൗമ്യതയെ അന്വേഷിച്ച, ദൈവത്തെ അന്വേഷിച്ച, നീതി അന്വേഷിച്ച്, നീതി നിവർത്തിച്ച്, നീതി പ്രവർത്തിച്ച്, നീതി നീതീകരിക്കപ്പെട്ട് മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് പറയുന്ന വാക്കുകൾ വായിച്ചാട്ട്. എന്റെ ജനമേ നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അടുത്തത്, യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്തു നിന്നിതാ വരുന്നു. യഹോവയുടെ കോപ ദിവസം വരുന്നു. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിനത്തിങ്കൽ ഓടി ഒളിപ്പാൻ ഒരിടവും സഹായിപ്പാൻ ഭൂമിയിൽ ആരും ഉണ്ടായിരിക്കുകയല്ല. ആ കോപ ദിനത്തിങ്കൽ ദൈവഭട്ടന്മാർ ദൈവത്തിൽ വിശ്രമിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, എന്റെ ജനമേ വന്ന നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക, ക്രോധം ഒഴിഞ്ഞു പോകോളം, അല്പകാലം നീ ഒളിച്ചിരിക്കുക. ദൈവ ക്രോധം ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ അതിൽ നൊഴിഞ്ഞു പോകുവാൻ ഒന്നാമതായി നമ്മുടെ ആയുസ്സിൽ സത്യ ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിപ്പീനെന്നാൽ നിങ്ങൾ കണ്ടെത്തും. വീണ്ടും തിരുവെഴുത്ത് പറഞ്ഞു, നീതിയെ അന്വേഷിക്കുക, സൗമ്യതയെ അന്വേഷിക്കുക. എങ്ങനെയെങ്കിൽ ദൈവ ക്രോധ ദിനത്തിങ്കൽ നിങ്ങൾ കൊഴിഞ്ഞു പോകാം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവം അവൻ വഴിയിൽ വെച്ച് കോപിച്ചിട്ട് നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ ചുംബിച്ച് ദൈവ സമാധാനം പ്രാപിപ്പീൻ. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്ത് ദൈവ ക്രോധാഗ്നിയിൽ നിന്ന്, യഹോവയുടെ കോപ ദിവസത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തെ അന്വേഷിപ്പാനാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ അന്വേഷിച്ച് യാത്ര തിരിച്ച പലരുമുണ്ട്. അവരൊക്കെയും ദൈവത്തെ കണ്ടെത്തി. പരമാർത്ഥതയോടെ സത്യ ദൈവത്തെ നീ അന്വേഷിച്ചാൽ സത്യ ദൈവത്തെ നീ കണ്ടെത്തും. അടുത്തതായി പറഞ്ഞു, നീതിയെ അന്വേഷിപ്പീൻ. തിരുവെഴുത്ത് പറയുന്നല്ല, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിനക്ക് ലഭിക്കും. നീതിമാനായി ജനിച്ചവരാരുമില്ലെങ്കിലും നീതീകരിക്കപ്പെട്ടു മരിച്ചവർ അസംഖ്യമാണ്. എങ്ങനെ ഒരു മനുഷ്യന് നീതിമാനായി തീരാം? അക്ഷരീയമായ നന്മ കൊടുത്തോ, അക്ഷരീയമായ ഒരു ആരാധന നടത്തിയോ ഒരു മനുഷ്യന് നീതിമാനാകാൻ സാധ്യമല്ല. പിന്നെയോ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം അതവന്
നീതിയായി കണക്കിട്ട് അവനെ നീതിമാനാക്കി തീർക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകിയാൽ യേശുള്ള വിശ്വാസത്താൽ നമുക്ക് നീതി പ്രാപിക്കാം. നീതി വിശ്വാസത്താൽ പ്രാപിച്ചവർ അടുത്തതായി നീതി നിവർത്തിപ്പാൻ തിരുവെഴുത്ത് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യെരൂശലേമിൽ നിന്ന് യാത്ര ചെയ്ത് യോർദാനിലേക്ക് പോയി. അന്നത്തെ നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനമേൽപ്പാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ യോഹന്നാൻ പറയുകയാണ് നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. യേശു പറയുന്നു, യോഹന്നാനെ അങ്ങനെയല്ല, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നമുക്ക് നിവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വിശ്വാസത്തോ യേശുവിന്റെ കാൽവറിയെ വിശ്വസിച്ച് ദൈവനീതിയെ പ്രാപിക്കുക. രണ്ടേ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്നാനമെടുത്ത് ദൈവനീതിയെ നിവർത്തിക്കുക. വിശുദ്ധ പൗലോസ് എഫേസ്യർ ലേഖനം എഴുതിയപ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതി, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്നു. ആകയാൽ വിശ്വാസത്താൽ നീതി പ്രാപിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവനീതിയെ നമുക്ക് നിവർത്തിക്കാം. മാത്രമല്ല, തുടർന്ന് നീതിയെ പിന്തുടരാൻ പറയുന്നു. കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിച്ച വിശ്വാസത്താൽ പ്രാപിച്ച നീതിയും ജലസ്നാനത്താൽ നാം നേടിയെടുത്ത നീതീകരണവും മാത്രമല്ല, അതിലുപരിയായി നമ്മുടെ കാലടികൾ നീതിയെ പിന്തുടർന്ന് നാം നീതിയെ പ്രവർത്തിക്കണം. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുക. രണ്ടേ, നീതി പ്രാപിക്കുക, നീതി നിവർത്തിക്കുക, നീതി പ്രവർത്തിക്കുക, നീതിയെ പിന്തുടരുക. ഏറ്റൊടുവിലായി പറഞ്ഞു, സൗമ്യത അന്വേഷിക്കുക. ആരാണ് ഈ സൗമ്യത? യേശു പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിക്കുക. ദൈവത്തിന്റെ ക്രോധാന്നി ഭൂമിയുടെ മേൽ പതിക്കുന്ന കാലം അടുത്തുപോയി. ലോക സംഭവങ്ങളെല്ലാം നമ്മുടെ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മീയമായി ലോകം ഇന്ന് ഏറ്റവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ പരസ്പരം കൊന്ന് മൃഗതുല്യരായി നശിക്കുന്നു. ലോകത്തിൽ യേശുവിന്റെ വാക്കുകൾ ഒന്നൊന്നായി നിറവേറുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നു, ഇസ്രായേൽ സ്വദേശത്തേക്ക് വരുന്നു, തകർന്ന സാമ്രാജ്യങ്ങളുടെ മുന്നോടിയായി ഈ രാജ്യങ്ങൾ സംയോജിക്കുന്നു. എല്ലാറ്റിന്റെയും അവസാനം വന്നെത്തി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ക്രോധ ദിനത്തിങ്കൽ ഒളിപ്പാനൊരിടമില്ല, സഹായിപ്പാൻ മറ്റാരുമില്ല. അന്ന് അവരുടെ പൊന്നും വെള്ളിയും വീഥികളിൽ എറിഞ്ഞു കളയും. ആർക്കും പൊന്നിനും വെള്ളിക്കും അവരെ സഹായിപ്പാൻ സാധ്യമല്ല. അതിലുപരി അവർക്ക് ഒളിപ്പാൻ ദൈവ ക്രോധാനി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ അതിൽ നോടി ഒളിക്കുവാൻ ഈ ഭൂമണ്ഡലത്തിൽ ഒരിടമില്ല. ആകയാൽ ദൈവ ക്രോധാനിൽ നൊഴിഞ്ഞു പോകുവാൻ നമുക്ക് നമ്മുടെ ദൈവത്തെ അന്വേഷിക്കാം, നമുക്ക് നീതിയെ അന്വേഷിക്കാം, നീതിയെ നിവർത്തിക്കാം, വിശുദ്ധിയോട് നമുക്ക് ജീവിക്കാം, സൗമ്യനായ യേശുവിനെ അനുഗമിക്കാം, ക്രിസ്തു ആവുന്ന തലയോളം സകലത്തിലും വളർന്ന് ആ പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് വിശുദ്ധിയുടെ ഉപദേശത്തിലേക്ക് വരാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. പ്രകൃതി വളരെ കഷ്ടമായിരിക്കുന്നു, പലവിധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. യഹോവയുടെ കോപം വഴിയിൽ വെച്ച് തട്ടി നീ നശിച്ചു പോകാതിരിപ്പാൻ രക്ഷകനായ യേശുവിനെ ചുംബിക്കുക. ദൈവ ക്രോധാനി ഭൂമിയുടെ മേൽ വന്ന് തട്ടി ലോകജാതികൾ ഭ്രമിച്ച് നശിച്ചു പോകുമ്പോൾ നീ ഓടി നിന്റെ നിനക്ക് വേണ്ടി ഒരുക്കിയ സങ്കേതത്തിൽ വിശ്രമിപ്പാൻ ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കയറി വാതിലുകളെ അടയ്ക്കുക. യഹോവയുടെ കോപം ഒഴിഞ്ഞു പോകുവോളോ നിങ്ങൾ അവിടെ ഒളിച്ചിരിക്കുക. ആകയാൽ നീതിയായ ദൈവത്തെ അന്വേഷിച്ച്, സൗമ്യതയായ കർത്താവിനെ അന്വേഷിച്ച്, തലയാകുന്ന ക്രിസ്തുവിനോളം വളർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ അനുഗമിക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ട്, എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട്, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തുപോയി. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. തുടക്കം തുടങ്ങിയ സാത്താൻ ശക്തിയോടെ യുദ്ധം ചെയ്തുവെങ്കിലും ഒരു കാലത്തും പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ദൈവസഭയും സകല മുഴങ്കാലും മടങ്ങുന്ന ദൈവനാമവുമാകിയോ. ശത്രുവിന് ഒരു കാലത്തും അവന്റെ ആയുധം നമ്മുടെ മധ്യയെ പ്രവർത്തിപ്പാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ദൈവ ക്രോധാതിയിൽ നൂടി രക്ഷ നേടുവിൻ. വഴിയിൽ വെച്ച് അവൻ കോപിച്ചിട്ട് നമ്മുടെ പാപത്താൽ നമ്മുടെ ക്രിയകളാൽ അവന്റെ കോപം നമ്മുടെ മേൽ തട്ടി വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൽ രക്ഷകനായ യേശുവിന്റെ കാൽപാദപീഠത്തിലേക്ക് പോകാം. ദൈവ ക്രോധാതി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ, ഭയങ്കരമായ ന്യായവിധിയുടെ കലശങ്ങൾ ഭൂമിയുടെ മേൽ ഒഴിക്കുമ്പോൾ, കോപ ആത്മീയുടെ കാഹളങ്ങൾ
ദൂതന്മാർ ഊതുമ്പോൾ കോപത്തിന്റെ ഓരോ മുദ്രകൾ പൊട്ടിച്ച ദൈവനായ വിധി ഭൂമിയുടെ മേൽ പതിക്കുമ്പോൾ ഓടി ഒളിക്കുവാൻ ഒരു സങ്കേത നഗരമുണ്ട്. അത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിവാസമാണ്. നമ്മുടെ യേശു വേഗം വരും, അവന്റെ വിശുദ്ധന്മാർ എടുക്കപ്പെടും. ദൈവസഭ ഭൂമിയിൽ നിന്നെടുക്കപ്പെട്ടാൽ ഈ ലോകം ഇരുണ്ടുപോകും. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്നെടുക്കപ്പെട്ടാൽ പാപികളായ ചെന്നായ്ക്കളെ കൊണ്ട് ഈ ഭൂമി നിറഞ്ഞു കവിയോ. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് രാത്രി രക്ഷകന്റെ പാദപീഠത്തിൽ പോകാം. ആ നീതിയെ നമുക്ക് അന്വേഷിക്കാം, നീതിയെ നമുക്ക് നിവർത്തിക്കാം, നീതിയെ നമുക്ക് പിന്തുടരാം. ശേഷിക്കുന്ന ആയുസൊക്കെയും നമുക്ക് നീതിയെ പ്രവർത്തിക്കാം. അതിലുപരിയായി സൗമ്യനായ ക്രിസ്തുവിന്റെ തലയാകുന്ന പൂർണ്ണതയോളം വളരുവാൻ നമുക്ക് വിശുദ്ധന്മാരെ അനുകരിക്കാം. കണ്ണുകളെ അടച്ചാത്ത ഒരു നിമിഷം പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ശക്തിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ സൗന്യമാക്കി നിർത്തിയത് പരിശുദ്ധാത്മാവാണ്. പാഴ്ശൂന്യമായ ഭൂമിയെ ഉദ്ധരിച്ചെടുത്ത് ദൈവ പറദീസ രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. പൗലോസും സീലാസും ബന്ധിതനായി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരുടെ ബന്ധനങ്ങളെ അഴിച്ചത് പരിശുദ്ധാത്മാവാണ്. കാഹളം ദുരിക്കുന്ന ദിനത്തിൽ മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആകയാൽ ആത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം എല്ലാവരും കർത്താവിന്റെ കാൽവറിയെ ധ്യാനിച്ചാട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യെ വ്യാപരിപ്പാൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കാം. ഈ തടസ്സങ്ങളൊന്നും നമ്മൾ പ്രതികൂലമായി കാണരുതേ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. അവൻ ഒന്നുമില്ലായ്മയിൽ സകലത്തെയും വിളിച്ചു വരുത്തിയവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ രാജാതിരാജാവാണ്. അവൻ കർത്താധികർത്താവാണ്. അവൻ സകലത്തിന്റെയും സൃഷ്ടികർത്താവായ ദൈവമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.